കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക. ഞങ്ങൾക്ക് അത് മാത്രം മതി. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭാ മാതാവ് അപ്പോസ്തലന്മാരായ വിശുദ്ധ ഫിലിപ്പിൻ്റെയും യാക്കോബിൻ്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. ദൈവപിതാവിനെ കാണുവാനുള്ള അവരുടെ ആഗ്രഹം ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്, ആഗ്രഹവും അത് തന്നെയാണ്. അതുവഴി ഈ അപ്പോസ്തലന്മാരിലൂടെ യേശുവിനെ അറിയുവാനായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാണ്. മനുഷ്യമക്കൾക്കുള്ള ഏറ്റവും ആഴമേറിയ സ്വപ്നം പിതാവിനെ കാണുക. വചനത്തിലൂടെ യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നത് പിതാവിനെ കാണണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി എന്ന്. അതുകൊണ്ട് തന്നെ യേശുവിനെ പിൻചൊല്ലുവാനുള്ള ഒരു വിളിയെക്കുറിച്ചാണ് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒപ്പം ഓരോ ക്രൈസ്തവൻ്റെയും പരമമായ ലക്ഷ്യം നിത്യജീവൻ സ്വന്തമാക്കുക എന്നതാണ്. എങ്ങനെയാണ് നിത്യജീവൻ സ്വന്തമാക്കേണ്ടത്? അതിനുള്ള വഴി യേശുവിനെ അറിയുക എന്നതാണ്. വഴിയും സ്ഥിതിയും ജീവനും ഞാനാണ് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. യേശു നമ്മെ പിതാവിലേക്ക് ആനയിക്കുക മാത്രമല്ല, നമ്മുടെ യഥാർത്ഥ ഭവനം, സുഖവും സ്വർഗീയ ആനന്ദം എന്നത് പിതാവിനോടുള്ള ജീവിതവുമാണെന്ന് യേശു മനസ്സിലാക്കി തരുന്നു. പിതാവ് പുത്രനിലായിരിക്കുന്നത് പോലെ ക്രിസ്തു ശിഷ്യരും പിതാവിനോടും പുത്രനോടും കൂടെ ആയിരിക്കണം. ഈ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുവാനായിരിക്കുന്ന ഏക മാർഗം ക്രിസ്തുവാണ്. വഴിയും സത്യവും ജീവനും വാതിലും ഉയർപ്പുമായ ക്രിസ്തുവിടെ അല്ലാതെ ഒരുവനും പിതാവിലേക്ക് എത്തുവാനോ പിതാവിനെ കാണുവാനോ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയോടുള്ള സഹവാസിൽ കഴിയുന്നവർ പിതാവിലേക്കുള്ള വഴിത്താരയിലാണ്. നമുക്ക് പറയുവാൻ സാധിക്കുമോ, ഞാൻ യേശുവിനോട് കൂടെയുള്ള സഹവാസിലാണെന്ന്? ദിവ്യഗാനത്തിലൂടെ വചനത്തിലൂടെ യേശുവിൻ്റെ സഹവാസിൽ കഴിയുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമുക്ക്. പക്ഷേ അതെത്രമാത്രം ആത്മാർത്ഥമായി ഞാനും നിങ്ങളും അത് ഉൾക്കൊള്ളുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുവാനായിട്ട്. അല്ല എങ്കിൽ ഫിലിപ്പോസ് അപ്പോസ്തലനെ പോലെ നാമും ചോദിക്കും, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, അത് മാത്രം മതി. പ്രിയപ്പെട്ടവരെ, പിതാവിനെ കാണുക എന്നുള്ളത് യേശുവിനെ കാണുക എന്നത് തന്നെയാണ് എന്നുള്ള ബോധ്യങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അയക്കപ്പെട്ട പുത്രനിൽ പിതാവിൻ്റെ സാന്നിധ്യം കാണുന്നവർക്ക് മാത്രമേ പിതാവിനെ അറിയുവാനായി സാധിക്കുകയുള്ളൂ. എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു. നമുക്ക് ദിവ്യഗാനത്തിലൂടെ വചനത്തിലൂടെ യേശുവിനെ കാണുവാനും അനുഭവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ നമ്മുടേതാക്കി മാറ്റുവാനായി സാധിക്കും. ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് പിതാവിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും ജീവിക്കുവാനും അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.